ഈ വരിങ്കുന്നത് മുഹമ്മദ് ഖാജിയെ സംബന്ധിച്ചൊരു പുതിയ സിനിമ ഷി കബൂ സംഘവും കൂടി എടുക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് പുതിയൊരു വിവാദം കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത് ആ വിവാദത്തിൽ പ്രധാനമായും മാപ്പിള ലഹളയെ മലബാർ ലഹളയെ സംബന്ധിച്ചിട്ട് അത് കേവലമായൊരു ഹിന്ദു മുസ്ലിം ലഹള മാത്രമായിരുന്നു എന്നൊരു വാദം നമ്മുടെ ചരിത്രബോധ്യത്തിൽ വളരെ പ്രബലമാണ് ഒട്ടനവധി പേർ ആ വാദം ഉന്നയിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കുഞ്ഞമ കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും അവസാന ഘട്ടത്തിൽ രൂപം കൊണ്ട മലയാള രാജ്യം അടക്കമുള്ള വ്രണ സംവിധാനങ്ങൾ ആ അനുഭവങ്ങൾ മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ കേവലമായ ഒരു മതവൈദ്യത്തിൻ്റെ മാത്രം ഹിസ്റ്ററി അല്ല അതിനുള്ളത് എന്നത് വളരെ വ്യക്തമാണ് എന്നാൽ ഇത് സാരാംശത്തിൽ ഇത് ബ്രിട്ടീഷ് വിരുദ്ധ കലാപമായി ഉണ്ടാവുകയും അത് വളരെ വലിയ തോതിൽ ഭൂപ്രഭുക്കൾക്കെതിരായ വലിയ പ്രക്ഷോഭമായി മാറുകയും കൂടെ വളരെ സ്വാഭാവികമായും മതപരമായ ചോദനകൾ കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ചില പ്രദേശങ്ങളിലെങ്കിലും ഹിന്ദു മുസ്ലിം തർക്കങ്ങളോ ആക്രമണങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം എങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായൊരു മുഖമുദ്ര അത് കേവലമായൊരു ഹിന്ദുവിരുദ്ധ പ്രസ്ഥാനമായിരുന്നില്ല എന്നത് തന്നെയാണ് എന്നാൽ അതിനെ മൂടിവെക്കുന്ന തരത്തിൽ ഇത് ബ്രിട്ടീഷുകാരൊക്കെ വന്ന കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു മുൻവിധി പ്രധാനപ്പെട്ട ഒരു മുൻവിധി മാപ്പിളമാർ ജന്മനാ തന്നെ കലാപകാരികളും കുഴപ്പക്കാരികളുമാണെന്നുള്ളതാണ് അതാണ് അവരുടെ ഒരു ഒരു മുൻവിധി ഒരു സാഹചര്യത്തിൽ അതായത് ഭീകരമായ പീഡനം അനുഭവിച്ചു വരുന്ന കുടിയാൻ വിഭാഗമായിരുന്നു പ്രധാനമായും മാപ്പിളമാർ അപ്പോൾ അവരുടെ ഒരു പീഡനത്തിൻ്റെ ഭാഗമായി ആ അനുഭവത്തിൻ്റെ ഭാഗമായി അതോടൊപ്പം തന്നെ അവരുടെ മതം വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സാഹചര്യത്തിൽ ഖലീഫയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേ തുടർന്ന് ഈ തിരൂരങ്ങാടി പള്ളി ആക്രമിക്കപ്പെട്ടു എന്നും അലി മുസ്ലിയാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പരക്കുകയും ആൾക്കാർ തിരൂരങ്ങാടിയിലേക്ക് വരികയും അവിടെ വലിയൊരു വെടിവെപ്പ് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറയും ഈ ഘടകങ്ങളതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതായത് മതപരമായ അഭിവാഞ്ചകൾ അഭിമാനബോധം ആ സമരങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി മലബാർ കലാപം ഒരു വർഗീയ ലഹളയായിരുന്നില്ല എന്നതാണ് പിൽക്കാല ചരിത്രം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് ചരിത്രത്തിൻ്റെ പുതിയൊരു തിരിച്ചറിവാണ് ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തിൽ ഇതിനൊരു വർഗീയ ലഹളയായി ചിത്രീകരിക്കുന്ന നറേഷൻസാണ് കൂടുതലുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ എമർജ് ചെയ്തിരിക്കുന്ന എമർജ് ചെയ്തു വരുന്ന പുതിയ രാഷ്ട്രീയ തിരിച്ചറിവുകളുടെ ഭാഗമായിട്ടാണ് വാര്യം പുതിയൊരു രൂപത്തിൽ ചരിത്രത്തിൽ അവതരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വാര്യംകുന്നത് മുഹമ്മദ് ഖാജി ഹിന്ദുക്കളോട് പേടിയില്ലാതെ ഇരിക്കണമെന്ന് ഒരാളാണ് ഇതൊരു ഹിന്ദു വിരുദ്ധ സംഭവമല്ല എന്ന് പ്രഖ്യാപിച്ചൊരാളാണ് മാത്രം മലയിടത്ത് നമ്പൂതിരി ബാങ്ക് മഞ്ചേരിയിലെ നമ്പൂതിരി ബാങ്ക് കൊള്ളയടിക്കുമ്പോൾ ആ പൈസ തിരിച്ചു കൊടുക്കാൻ മുൻകൈ എടുത്ത ആളാണ് ആ നിലക്ക് അദ്ദേഹം മുഖം വാര്യങ്കുന്നൻ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലൊരു മതഭ്രാന്തനോ അല്ലെങ്കിൽ ഹിന്ദുവിരുദ്ധനോ ആയിരുന്നു എന്ന് കാണിക്കുന്ന ഒരു നടപടിയും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പക്ഷത്തുനിന്നുണ്ടായിരുന്നില്ല മാത്രവുമല്ല ക്രൂരന്മാരായ ജന്മികളായ മുസ്ലീങ്ങളെ കൊന്നതിന് ചരിത്രം വരെ വാര്യങ്കുന്നൻ ഉണ്ടെന്ന് നമ്മൾ കാണണം അതുകൊണ്ട് കേവലമായൊരു മതാഭിലാഷം എന്നതിനപ്പുറം അത് സാമ്രാജ്യ വിരുദ്ധമായ ജന്മിത്വവിരുദ്ധമായ മത സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള തങ്ങളുടെ നാട് ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെയൊക്കെ വിശാലമായ ഒരു കൂട്ടായ്മയായിട്ട് വേണം നമ്മളതിനെ കാണാൻ ഇപ്പോൾ നടക്കുന്ന വരിയങ്ക സിനിമ എടുക്കരുത് എടുത്താൽ ഞങ്ങളിവിടെ കുഴപ്പമുണ്ടാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഹിന്ദുത്വ ശക്തികൾ ദീർഘകാലമായി വെക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മലബാർ കലാപം കേവലമായ മുസ്ലിം മതഭ്രാന്തന്മാരുടെ ഒരു ഹിന്ദുവിരുദ്ധ യുദ്ധമായിരുന്നു എന്നുള്ള അവരുടെ നരേഷനാണ് ഈ പുതിയ ഇടപെടലിലൂടെ തകരാൻ പോകുന്നത് എന്നുള്ളതാണ് അവരെ ഭീതിപ്പെടുത്തുന്നൊരു കാര്യം അതുകൊണ്ട് വാര്യങ്കുന്നനെ സംബന്ധിച്ച സിനിമ അത് ആ സിനിമ ഇക്കാര്യത്തിൽ എല്ലാ തരത്തിലും പൂർണ്ണമാണെന്നൊന്നും ആകണമെന്നൊന്നും നമ്മൾ വാശി പിടിക്കേണ്ടതല്ല അതൊരു മുഖ്യധാര സിനിമയാണ് പണം മുടക്കി ഇറക്കുന്ന സിനിമയാണ് അതിൻ്റെ പരിമിതികളും കുഴപ്പങ്ങളൊക്കെ അതിനുണ്ടാകും എങ്കിലും മലബാർ കലാപത്തെ സംബന്ധിച്ച പുതിയൊരു ആഖ്യാനം ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള പ്രാധാന്യം ആ സംരംഭത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് പരമ്പരാഗതമായി ഹിന്ദുത്വ ശക്തികൾ പ്രചരിപ്പിച്ചിരുന്ന വലിയൊരു കഥയെ ഒരു നുണക്കഥയെ പൊളിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അവരെ ഭീതിപ്പെടുത്തുന്ന കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് വരിയങ്ങുന്നത്ത് മുഹമ്മദ് ഖാജിയുടെ ഹിസ്റ്ററി നമ്മളെടുത്താൽ അദ്ദേഹത്തിൻ്റെ പിതാവൊക്കെ സാമ്രാജ്യ ദുരിത സമരത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർ നാടുകെടുത്തിയ ഒരാളാണ് അൻഡമാൻ നിക്കോബാറിലേക്ക് നാടുകെടത്തപ്പെട്ടൊരു ആളാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥരിൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത അനുയായികളിൽ പലരും ഹിന്ദുക്കളായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏത് നിലക്ക് നോക്കിയാലും കേവലമായൊരു വർഗീയ ലഹളയായിരുന്നു മലബാർ കലാപം എന്ന് പറയുന്നത് അർത്ഥശൂന്യമായ കാര്യമാണ് അതിനകത്ത് വിപുലമായ തോതിൽ മാപ്പിളന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം അതൊരു ഹിന്ദുവിരുദ്ധ കലാപമായിരുന്നു സ്ഥാപിച്ച ഒരു നുണക്കഥയായിരിക്കും ഇതിലൂടെ യഥാർത്ഥത്തിൽ പൊളിയാൻ പോകുന്നത് അതൊരാവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യധാര ചരിത്രകാരന്മാർ ആ നിലക്ക് ഇതിൻ്റെ സങ്കീർണമായ വശങ്ങളെ പരിശോധിക്കാൻ മെനക്കെട്ടില്ല പകരം മുസ്ലിങ്ങൾ എറണാട് വള്ളുവനാട് താലൂക്കിലാണ് ഇത് ഏറ്റവും വലിയ ശക്തിയായിരുന്നത് അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളിൽ തന്നെ മൂന്നിൽ രണ്ട് വിഭാഗവും ഈ കലാപത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നാണ് കെ എൻ പണിക്കരൊക്കെ പറയുന്നൊരു കാര്യം ജനസംഖ്യയുടെ കണക്കൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത് മുസ്ലിങ്ങളല്ല കൂട്ടത്തുകൂടെ ഇറങ്ങിയൊരു സമരമൊന്നുമല്ല മാത്രമല്ല ആ കൂടെ ഈ ഹിന്ദുക്കളുടെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ കേവലമായി മാപ്പിള ലഹള മാപ്പിള ലഹള എന്ന് മാത്രം വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് മതഭ്രാന്തന്മാരായ മാപ്പിളമാരുടെ ഒരു ഹിന്ദു വിരുദ്ധ സംഗതിയായിരുന്നു സ്ഥാപിക്കാനാണ് ആ ആഖ്യാനം ശ്രമിച്ചു അതിനെക്കൂടി മറികടക്കുന്ന ഒന്നാണ് ഈ വാര്യംകുന്നത്തിന് മലയാള രാജ്യം പ്രഖ്യാപനം അടക്കം അദ്ദേഹത്തിൻ്റെ ജീവിതവും അത് ആഖ്യാനം ചെയ്യുമ്പോൾ ഈ പറയുന്ന ഇത് വെറും കേവലമായ മതഭ്രാന്തന്മാരുടെ ഒരു കാര്യമായിരുന്നു എന്നത് മാറ്റി മാറ്റിയെഴുതുന്നൊരു കാര്യം ഇതിനകത്ത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്ന് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ അഹിംസയിലധിഷ്ഠിതമായ സമരങ്ങൾക്കാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസിൻ്റെ മലബാറിലെ നേതാക്കളും അത് പലവട്ടം ഈ നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു ആ ഒരു ഘട്ടത്തിൽ ഈ പരസ്പര സംഘർഷത്തിൻ്റേതായ വലിയൊരു അന്തരീക്ഷ യഥാർത്ഥം രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു ഘട്ടത്തിൽ ഈ പറയുന്ന പരസ്യമായ ആക്രമണ പ്രത്യാക്രമണങ്ങളുടെ ഒരു യുക്തിയിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും ആ സമരത്തിന് കഴിയുമായിരുന്നില്ല അതാണ് അതാണെൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ നായർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ വന്ന് മൗ മൗലവി അടക്കമുള്ള നേതാക്കൾ വന്ന് ഇവരെ ഇത്തരം സമരങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കാതിരിക്കുന്നൊന്നുമില്ല പക്ഷേ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അവിടെ പ്രാദേശികമായ വലിയ സംഘർഷം സംഘർഷത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവിടെ വൻ ഭൂ ഉടമകൾ ആ ഭൂഉടമകൾക്ക് എല്ലാവിധ സഹായവും കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് മിഷണറി പട്ടാളക്കാർ പോലീസുകാർ അവർക്ക് ഈ ജന്മിന്മാർക്ക് തോന്നുന്നത് പോലെയുള്ള പെരുമാറ്റങ്ങൾ ഈ പറയുന്ന കുടിയാന്മാരോടും പാവപ്പെട്ട കർഷകരോടും കാണിക്കുന്നു ഈ ഘട്ടത്തിൽ ഘട്ടത്തിലുണ്ടാകുന്ന ഒരു സംഘർഷത്തിൻ്റെ വിപുലമായൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ അതിനെ അങ്ങനെ വേണം കാണാനായിട്ട് ഇതിനകത്ത് പങ്കെടുത്ത ഒരു മുഴുവൻ ദേശീയവാദികളായിരുന്നു പങ്കെടുത്തവരുമ്പോഴും ശുദ്ധാത്മാക്കളായിരുന്നു ഇങ്ങനെയൊരു ചോദ്യം പ്രസക്തമല്ല ചരിത്രത്തിലെ ഏതു ഉയർത്തെ നിൽപ്പിലും നിരവധി മുഖങ്ങളുള്ള ഘടകങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുക്കും ഇനിയും സംഭവിക്കും ഈ പണ്ടൊക്കെ നമ്മൾ നോക്കിയാൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നാട്ടും പുറത്ത് ആരായിരുന്നു ഇടതുപക്ഷക്കാരെന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ആ നാട്ടിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പക്ഷേ സമൂഹം മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന തൻ്റെടികളായ മനുഷ്യരൊക്കെയാണ് പലപ്പോഴും ഈ പുതിയ വിപ്ലവത്തിൻ്റെ ഭാഗമായി രംഗത്ത് വരുന്നത് അത് ചരിത്രത്തിലെ സാധാരണമായൊരു കാര്യമാണ് അതുകൊണ്ട് ഈ മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെല്ലാവരും നന്മ നിറഞ്ഞ മനുഷ്യരാണോ അവർക്ക് മതബോധമില്ലായിരുന്നു ഇങ്ങനെയൊന്നും പറഞ്ഞ ഇതൊന്നും അല്ല അതിൻ്റെ കാര്യം അടിസ്ഥാനപരമായിരുന്ന ഒരു ചരിത്ര സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കുകയും അതിലിടപെട്ട ഒരു സമര എന്ന നിലയിൽ അതിൻ്റെ നേതൃത്വം എന്ന നിലയിൽ വാരിയംകുന്നത്ത് മുഹമ്മദ് ഹാജി പുലർത്തിയ ഇതര മതസ്ഥരോടും ഇതര ജനവിഭാഗങ്ങളോട് അതം അദ്ദേഹം പുലർത്തിയ സമഭാവനയും അവർക്ക് സംരക്ഷണം ഉറപ്പ് കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധതയും അതോടൊപ്പം തന്നെ സ്വന്തം രാജ്യത്തിന് മലയാള രാജ്യം എന്ന് പേരിട്ടതുമൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ വിശാലമായ ജനകീയമായൊരു കാഴ്ചപ്പാടിനെ തന്നെയാണ് അടയാളപ്പെടുന്നത് അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ഇത് വരിങ്ങുന്നത മുഹമ്മദ് ഖാജിയെക്കുറിച്ച് നാളിതുവരെയുള്ള കേട്ടുകേൾവികൾ ഇളം തൊരു ഭീകരനായിരുന്നാണ് ഒരു മതപരേന്ദരമായിരുന്നു അതിനപ്പുറത്തേക്ക് ഒരു കഥയും ആരും ഗൗരവമായി ചർച്ച ചെയ്തില്ല എനിക്ക് തോന്നുന്നു ഈ പുതിയ എമർജിങ് സാഹചര്യം പുതിയൊരു സാഹചര്യം കാര്യങ്ങളെ മുഴുവനും ചരിത്രപരമായ വസ്തുതകളെ റീറീഡ് ചെയ്യുവാൻ പുനർവായിക്കുവാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ നമ്മുടെ ആ ഒരു പുനർവായനയാണ് ഇവിടെ നടക്കുന്നത് ആ വായന തീർച്ചയായും കേവലം മാപ്പിളലഹള എന്ന് മാത്രം പറഞ്ഞ് മാപ്പിളമാരുടെ ഒരു ഒരു ഉയരത്തിൽ നിന്നിപ്പോൾ മാത്രമായി ചിത്രീകരിച്ച വിശാലമായ മലബാർ കലാപത്തിൻ്റെ അന്തസ്തത്തെ പല രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് അവസരം നൽകുമെന്ന് തന്നെയാണ് ഞാൻ വിജയം ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിശേഷങ്ങൾക്കായി ബെല്ലേക്കൺ അമർത്തുക